എന്തൊക്കെ ഫാഷനുകളാണ് പരിഷ്കാരങ്ങളാണ്. പെൺകുട്ടികൾ ജീൻസ് പാന്റ് ധരിക്കുന്ന കാലം. പെൺകുട്ടികൾ ജീൻസ് പാന്റ് ധരിക്കുക, ഇന്നാലില്ലായ്മ. ആൺകുട്ടികൾ ധരിക്കുന്ന ചില പാന്റ് ഉണ്ട്, പെടുത്ത ചെറുപ്പക്കാരൻ ഞാൻ കണ്ടു. ഓനെ മുട്ടിന്റെ രണ്ട് ഭാഗം ഇങ്ങനെ കീറി വെച്ചിരിക്കുക. എന്തിനാപ്പാ അത്? ടൈറ്റ് ആയത് കൊണ്ടിട്ട് കാറ്റായി കൂടെ അങ്ങ് കയറാനാ? അങ്ങനെയാണെങ്കിൽ പാന്റ് തന്നെ മാറിക്കൂടെ, മുട്ടിന്റെ ഭാഗത്ത് കീറി വെച്ചിരിക്കുക. വെല്ലുപ്പയെങ്കാലും അല്ലെങ്കിൽ വെല്ലുമ്പെങ്കാലും ഒരു പെരുന്നാ ദിവസത്തിന് ഇവന്റെ വീട്ടിൽ പോയാൽ ഒരു നൂലും സൂചിയും അങ്ങ് എടുത്തിട്ട് ഇവന്റെ അടുത്തിരുന്നിട്ട് അതിങ്ങനെ തിന്നാൻ നോക്കും. എന്താ കാരണം? പാവം ഇവന്റെ പാന്റ് കീറിപ്പോയതാണ്. കീറിയതല്ല, ഫാഷനാണ്. നാജാതി ഫാഷനൊന്നും പറ്റൂല. ചില ചെറുപ്പക്കാരുടെ പാന്റൊക്കെ നോക്കിയാല് ഓന്റെ പിന്നിലെങ്കാലും നിസ്കരിക്കാൻ നിന്നാ കുടുങ്ങിപ്പോയത് തന്നെ. നിസ്കാരം പാത്തില മാത്രല്ല, ജീവൻ തന്നെ പാത്തിലായി പോവും. നമ്മളൊരിക്കലും അങ്ങനെ കാണരുത്. ഒരു പുതിയ ട്രെൻഡിന്റെ കുപ്പായം കണ്ടപ്പോഴേക്ക് അതിന്റെ പിന്നിൽ പോയി ജീവിതം നഷ്ടപ്പെടുത്താനുള്ളവനല്ല മുസ്ലിം ചെറുപ്പക്കാരൻ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. മറ്റുള്ളവർ നമ്മളെ കണ്ട് നന്നാകണം, മുസ്ലിം ചെറുപ്പക്കാരെ കണ്ട്. ആൺകുട്ടികൾ പോട്ടെ, പെൺകുട്ടികളെ പാന്റിന്റെ കോല എന്താ? പെൺകുട്ടിന്റെ പാന്റ് ഇപ്പൊ ഫാഷൻ എന്നാണല്ലോ വിഷയം. എല്ലാ ഉമ്മമാരോട് ഞാൻ പറയാ, നിങ്ങളെ പേരമക്കളായ പുള്ളിമാർന്ന് പറയും, ആ കുട്ടികളുടെ പാന്റിലേക്ക് ഒന്ന് നോക്ക്. ഇന്ന് പരിഷ്കാരത്തിന്റെ പാന്റാണ് പെൺകുട്ടികളുടെ, നെറിയാണിക്ക് മുകളിലാണ് പെൺകുട്ടികളെ പാന്റ്. സത്യത്തിൽ എന്ന് പറഞ്ഞ ആണിനോടാ ഇസ്ലാം പറഞ്ഞത് നെറിയാണിന്റെ താഴോട്ട് ഇറങ്ങരുത്, മുകളിൽ വേണോന്ന്. പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങണോന്നാ. അതേസമയത്ത് ആണി ഇന്ന് നേരെ ഖിയാമത്ത് നാളാകുമ്പോ തക്കൂനുൽ ഉമൂറു മഅകൂസ, കാര്യങ്ങളൊക്കെ ഉൾട്ടാപ്പൾട്ടായി മാറും എന്ന് പറഞ്ഞ പോലെ ആണിന്റെ പാന്റ് നെറിയാണിക്ക് താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് ഇവന് പാന്റും വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. എല്ലാ അഴുക്കുകളും അവിടെ വന്നു. ഉമ്മ ചോദിക്കും വീട്ടിലെത്തിയിട്ട് എന്താടാ ഇത്? ഇത് എല്ലാ ബസ് സ്റ്റോപ്പിലും ഓരോ സ്ഥലത്തുള്ള വർക്കത്തിലൊക്കെ അതിലുണ്ടാവും. മൂത്രം ഉണ്ടാവും, വിസർജിച്ചതും ഉണ്ടാവും, പൊടിപടലങ്ങളും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതേസമയത്ത് ആണിനോട് പറഞ്ഞതോ നെറിയാണിക്ക് മുകളിൽ കയറണോന്നാ. പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞതോ പെണ്ണ് ധരിക്കുന്ന പിന്നെ കുപ്പായത്തെ കുറിച്ച് പറഞ്ഞത് അത് നെറിയാണിൽ നിന്ന് താഴോട്ടിറങ്ങണം. കാരണം അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വരുമ്പോ അവൾ ആ ഭാഗവും കൂടി അവർത്താണ്. അതുകൊണ്ട് നെറിയാണിൽ നിന്ന് താഴോട്ടിറങ്ങണം. ആ സമയത്ത് ഇന്നത്തെ പെൺകുട്ടികളെ പാന്റ് ആങ്ങളമാര് സഹോദരന്മാര് ജ്യേഷ്ഠാഞ്ചമാരൊക്കെ ഒന്ന് പോയി നോക്ക്. കടപ്പാടുണ്ട് ഒരു പെങ്ങളെ നന്നാക്കിയെടുക്കാൻ. അപ്പോ പോയി നോക്കിയാ കാണും. എല്ലാ പെൺകുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വളയത്തുള്ള പെൺകുട്ടികളൊക്കെ വളരെ നല്ലവരാ, അവരെ നിങ്ങൾ ആരും നോക്കണമെന്നില്ല. അല്ലാഹു തആല അവരെ ബർക്കത്ത് തരട്ടെ. അതേ സമയത്ത് ചില സ്ഥലത്തുള്ള പെൺകുട്ടികളെ കാല് നോക്കിയാൽ ആ പാന്റ് നെറിയാണിയിൽ നിന്ന് മുകളിൽ കയറിയിരിക്ക, താഴോട്ട് ഇറങ്ങിട്ടില്ല. ഇപ്പത്തെ സ്റ്റൈലാ പാടില്ല, ഒരിക്കലും പാടില്ലേ. ഒരു പെണ്ണ് ഓ ബാപ്പാവോ ഉമ്മ, ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും ജീൻസ് പാന്റ് ധരിപ്പിക്കുന്ന ഒരു ശീലം ഇല്ലാതെയാക്കി എടുക്കണോ? കാരണം കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെ അവളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ അതുപോലെയാണ് അവൾ വലുതായി പോകുന്നത്. കേട്ടോ, ഇക്കാര്യം രക്ഷിതാക്കളുടെ ബോധം എപ്പോഴും ഉണ്ടാകണം.